2024-ലെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്നത് തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യം. അതിൽ അവർ ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തന്നെ അത് വ്യക്തമാക്കിയതാണ്. കേരളം പിടിക്കുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന്. പക്ഷെ അതിനെ സംസ്ഥാന നേതൃത്വത്തെ മാത്രം കണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ കേന്ദ്രം നേതൃത്വം ഒരുക്കവുമല്ല. കാരണം കേന്ദ്രം ഒന്ന് പറയുകയും മറ്റൊന്ന് സംസ്ഥാന നേതൃത്വം നടപ്പാക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിന്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ എങ്ങും എത്താത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി തന്നെ പ്ലാനിങ്ങോടുകൂടി ഇടപെട്ടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം മുൻപോട്ട് പോകുന്നത്. അതായത് ലോക്സഭയിലെ സ്ഥാനാർത്ഥി നിർണയം പോലും മോദിയും അമിത്ഷായും നേരിട്ട് നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇവിടെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആരായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു അഭ്യൂഹം ഉയർന്നു വരുന്നത്. ഇവിടെ ശശി തരൂരല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ അര ഡസൻ നേതാക്കൾ തയ്യാറാണ്. അതായത് ചെറുതും വലുതുമായ അര ഡസൻ നേതാക്കൾക്ക് തിരുവനന്തപുരം വേണം. ശശി തരൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു കയറുമെന്നുള്ള അതിമോഹമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നറിയില്ല. അര ഡസൻ ബർക്കാത്ത് നിൽക്കുന്നു. എന്നാൽ ശശി തരൂരാണെങ്കിലും അല്ലെങ്കിലും ശക്തനായൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ പ്രധാനമായി പറഞ്ഞു കേൾക്കുന്ന മൂന്ന് പേരുകളാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞു കേൾക്കുന്നത് നമ്മളുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ പേരാണ്. മറ്റൊന്ന് നിർമ്മല സീതാരാമൻ്റെ പേരാണ്. എസ് ജയശങ്കർ പലവട്ടം തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ചുമതലയും എസ് ജയശങ്കറിനാണ് നൽകിയിരിക്കുന്നത്. ജയശങ്കറിന് തിരുവനന്തപുരത്തും ഒപ്പം തന്നെ ബാംഗ്ലൂർ റൂറൽ, വിശാഖപട്ടണം റൂറൽ തുടങ്ങിയ പാർലമെൻറ് മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങളിൽ മുഴുകാൻ കേന്ദ്രം നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിലും വിശാഖപട്ടണം റൂറലിലും തിരുവനന്തപുരത്തും അടിക്കടി വരുന്നുണ്ട്. പല മീറ്റിങ്ങിലും പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ നിർമ്മല സീതാരാമനും മത്സരിച്ചേക്കും എന്നൊരു സൂചന വരുന്നുണ്ട്. നിർമ്മല സീതാരാമൻ അടുത്ത മാസത്തോടുകൂടി തിരുവനന്തപുരത്ത് മഹിളകളുടേതായ ചില പരിപാടികളിൽ, കുടുംബശ്രീക്കാരുടെ ഉൾപ്പെടെയുള്ള ചില പരിപാടികളിൽ നിർമ്മല സീതാരാമനാണ് പങ്കെടുക്കുന്നത്. ഈ രണ്ടുപേരും തമിഴ്നാട് സ്വദേശികളാണ്. ഇവർക്ക് അത്യാവശ്യം നന്നായി മലയാളം വഴങ്ങുകയും ചെയ്യും. നമുക്കറിയാം നിർമ്മല സീതാരാമൻ്റെ ഒരു നയതന്ത്രവും അവരുടെ ഒരു പവറും ഒക്കെ ഓക്കി ദുരന്തകാലത്ത് നാം കണ്ടതാണ്. പങ്കായം കണ്ട് കണ്ടം വഴി ഓടിവർക്ക് മുമ്പിലാണ് നിർമ്മല സീതാരാമൻ ആ കടപ്പുറത്ത് തന്നെ നിന്ന് പ്രക്ഷുബ്ധരായ ഒരു ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ ശാന്തരാക്കിക്കൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്നൊരു കാഴ്ച നാം കണ്ടതാണ്. ഏതായാലും ഈ രണ്ടു പേരാണ് പ്രധാനമായും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ചിന്തിക്കുന്നത്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഒരു പ്രബലനെ തന്നെ തിരുവനന്തപുരത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അത് ശശി തരൂർ മത്സരിച്ചാലും ഇല്ലെങ്കിലും ശക്തമായൊരു മത്സരം കാഴ്ചവെക്കുക, ശക്തനായൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക. ഇനി തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിച്ചില്ല എങ്കിൽ ഈ അവിടെ മത്സരിക്കാനായി അനവധി ബി ജെ പി നേതാക്കൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. ഏതായാലും തിരുവനന്തപുരത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഏതാണ്ടൊരു തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഈ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ തീരുമാനം കേന്ദ്രം തന്നെയായിരിക്കും. മുൻപൊക്കെ സംസ്ഥാന നേതൃത്വത്തിന് പ്രഷർ ചെലുത്തിയൊക്കെ പലതും നേടാൻ കഴിയുമെങ്കിൽ ഇത്തവണ അതുണ്ടാകില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചന. ന്യൂസ് ഡെസ്ക്.